സൺഡേ ആയതുകൊണ്ട് ഞാനും പൊന്നും ചെറിയ കർക്കത്തിലായിരുന്നു. ഓക്കെ, അപ്പം ഇന്നലെ നമ്മുടെ ഗബ്രി എബിറ്റായി. ടു ബി ഫ്രാങ്ക്, ഗബ്രി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഗെയിം വന്നിട്ട് നെഗറ്റീവായി പോയി. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ആളെ പോയിൻ്റ് ഔട്ട് ചെയ്തത്. ജാസ്മിൻ ഗബ്രി കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗബ്രിയുടെ ഗെയിം ഇത്രയും നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷേ ആൾ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. ഇന്നലെ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം, റിലേഷൻഷിപ്പിനാണെങ്കിലും എന്താണെങ്കിലും പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം, നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആള് എന്താ പറഞ്ഞോ, ആള് ലാലേട്ടൻ്റെ അവിടെ ഫ്ലോറിലെത്തിക്കുകയും പോന്തിൻ്റെ നിറം മാറുന്ന പോലെ അങ്ങോട്ട് മാറിയിട്ട് എല്ലാവരോടും ബായ് പറഞ്ഞു, ജാസ്മിനോട് മാത്രം പറഞ്ഞില്ല. അത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ലിറ്ററലി നമുക്കും. അപ്പോൾ ജാസ്മിൻ എത്രത്തോളം ഷോക്കിംഗ് ആയിട്ടുണ്ടാവും? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ കാരണം ഗെയിം ഔട്ട് കാരണമായിട്ടാണോ ഗെയിം ഔട്ടായതെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ജാസ്മിന് വിഷമാവെന്ന് വിചാരിച്ചിട്ടാണോ? വിഷമാവെന്ന് വിചാരിച്ചിട്ടാവില്ല, കാരണം അത്ര ഒരു നോ, ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് അതിൻ്റെ ഉള്ള ഉടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫ്യൂ സെക്കൻഡ്സ് മുമ്പ് ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിറങ്ങി പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പേര് പറഞ്ഞ് ജാസ്മിൻ്റെ പേര് പറയാണ്ടിരിക്കേണ്ട കാര്യം എന്താണ്. പിന്നെ എനിക്ക് തോന്നിയത് ജേണി കാണിച്ചപ്പോൾ അതിനകത്തൊരു 99.9% ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മേ ബി അത് കാരണം പുറത്തൊരു നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇത് മാത്രമേ, മേ ബി എന്തോ ഇമേജ് കോൺഷ്യസ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആ ഒരു മൊമെൻറ്റിൽ ജാസ്മിനോട് ബൈ പറയാതെ പോന്നിട്ട് അങ്ങനൊരു കുത്ത് അവിടെ ഇട്ട് കൊടുത്തിട്ട് ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മൊത്തം മെൻ്റലി ഡൗൺ ആക്കി ഗബ്രി പോരാനുള്ള കാരണം എന്തായിരിക്കും? കമൻറ്റ് ചെയ്തേ.